അസ്സലാമു അലൈക്കും. ഞാനിന്ന് വെണ്ടക്ക വെച്ചിട്ടൊരു മുഴുക്ക് പുരട്ടീൻ്റെ റെസിപ്പി ഇട്ടാണ് വന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ വെണ്ടക്ക ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വെണ്ടക്ക നാല് കീറായിട്ട് കീറിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചതച്ചെടുക്കാനുണ്ട്. നേരിയ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 2 ചെറിയുള്ളി, പിന്നെ കുറച്ച് തേങ്ങ, ഒരു 4-5 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ടേ. അന്ന് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. മിക്സീൻ്റെ ചെറിയ ചാലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ വെച്ചിരിക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ എണ്ണ. കുറച്ച് മതി എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്താ വെണ്ടക്കേൻ്റെ കൊഴുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ട് അതൊരു 2-3 മിനിറ്റ് ഒന്ന് ആ കൊഴുപ്പൊന്ന് പോകുന്നവരെ ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത് ഒരു കുറച്ച് സമയം വഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി നോട്ട് എടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ വെണ്ടക്ക വെച്ചിട്ട് ഒരുപാട് രീതിയിൽ ചെയ്യും കേട്ടോ. വെണ്ട നമ്മൾ മീൻ വറ്റിച്ച് വെക്കും പോലെ വെക്കും, എന്താ പറയുക, അതുപോലെ കറിയാക്കിയിട്ട് വെക്കും. ഉപ്പേരിയെ പല സൈസിലും വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കുക കേട്ടോ. ഏകദേശം ഒന്ന് വാടിയിട്ട് അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊന്ന് നമ്മൾ ചുവപ്പ് വെച്ച് തേങ്ങയില്ല, അതൊന്ന് ഇട്ട് കൊടുക്കുക. തേങ്ങയും പച്ചമുളകും എല്ലാം ഉണ്ട് കേട്ടോ. എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരിച്ച് ഒട്ടും കുറക്കും ചെയ്യുക കേട്ടോ. നല്ലൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങേൻ്റെ പച്ചമണം പോകും, തേങ്ങേൻ്റെ പച്ചമുളകിൻ്റെ ഉള്ളിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ പിന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഒരു കഷ്ണം സവാള മുറിച്ചെടുത്തിട്ട് ഇട്ടിങ്ങനെ വഴറ്റി അങ്ങനെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ തേങ്ങയിൽ ചെറിയ ഉള്ളി ഒക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക കേട്ടോ, കുഴപ്പമില്ല. ഒരു ഉള്ളീൻ്റെ വലിയ ഉള്ളീൻ്റെ പകുതി എടുത്തിട്ട് അതേപോലെയും ചെയ്യാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിപ്പിച്ചെടുക്കാം കേട്ടോ. നോക്കാതെ ഇതൊന്ന് ചെയ്ത് നോക്കണ്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വെണ്ടക്കേൻ്റെ കൊഴുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ബാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വെണ്ടക്ക മുഴുക്കി വിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ മറ്റു വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.